അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള സഹോദരന്മാരെ, കൊറോണ വൈറസ് നമ്മുടെ നാട്ടിൽ എത്തിപ്പെട്ടതിന് ശേഷം നമ്മുടെ നാട്ടിൽ നടന്നു വന്നിരുന്ന പല നന്മകളും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഫാത്തിഹ ഓതിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നടന്നിരുന്ന മദ്രസ നിർത്തലാക്കി. നാടുകളിലൊക്കെയും നടന്നു വന്ന ആത്മീയ സദസ്സ്, ദിക്ർ, സ്വലാത്ത്, മജ്ലിസുന്നൂർ പോലെയുള്ളതെല്ലാം നമുക്ക് ഇന്ന് അകന്നുപോയി. അതിനുശേഷം പള്ളികളിൽ നടന്നിരുന്ന ജമാഅത്തിന് നിയന്ത്രണം വന്നു. പിന്നീട് ആ ജമാഅത്തുകൾ രണ്ടോ മൂന്നോ ആളുകൾ പരിമിതമായി. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നമ്മുടെയൊക്കെ പള്ളികളിൽ ജുമാ നടന്നിരുന്നുവെങ്കിലും മറ്റൊരു വെള്ളിയാഴ്ച കടന്നു വരുമ്പോൾ നമുക്കതിനും അവസരമില്ലാതെ ആയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വോയിസുമായി ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പുണ്യ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരു മാസമായി റബ്ബിനോട് നാം ദുആ ചെയ്യുന്നു. റജബ് നമ്മോട് യാത്രയായി. ഇപ്പോൾ ഷാബാനിലാണ് നാം ഉള്ളത്. അതിൽ തന്നെയും ആദ്യത്തെ വെള്ളിയാഴ്ച ജീവിതത്തിൽ ഒരിക്കൽ ഇതാ ജുമായുമായി നാം അകലാൻ പോവുകയാണ്. സത്യവിശ്വാസിയുടെ മനസ്സ് വേദനിക്കുന്ന വിതുമ്പുന്ന സാഹചര്യമാണിത്. പക്ഷെ നമുക്ക് സമാധാനിക്കാം, ഇതൊക്കെ നമുക്ക് അല്ലാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ്. ഇവിടെ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഖൈറുകൾ വർദ്ധിപ്പിക്കുക, അതാണ് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ടുള്ളത്. അല്ലാഹു തആല നമുക്ക് തരുന്ന എന്തെങ്കിലും പ്രതിബന്ധം കാരണമായി നഷ്ടപ്പെടുന്ന ജുമാ ജമാഅത്തിൻ്റെ വിഷയത്തിൽ നാം ആശങ്കപ്പെടേണ്ടതില്ല. മനസ്സിന് ദുഃഖമുണ്ടെങ്കിലും ഈ നഷ്ടപ്പെടുന്ന ജുമാ ജമാഅത്തുകൾക്ക് അല്ലാഹു കൂലി നൽകും എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. ഫലഹും അജുറുൻ ഗൈറു മംനൂൻ സൂറത്ത് വത്തീനിയിൽ കാണാം. അവർക്ക് അറ്റുപോകാത്ത മുറിഞ്ഞു പോകാത്ത കൂലിയുണ്ട്. ഈ മഹത്തായ ആയത്തിൻ്റെ തഫ്സീറിൽ ചില മുഫസ്സറുകൾ കൊടുത്ത ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. ഒരു വ്യക്തി തൻ്റെ ആരോഗ്യഘട്ടത്തിൽ കൃത്യമായി ജമാഅത്തിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് അവനക്ക് അസുഖം വരുന്നു. ഒരു മാസമോ രണ്ട് മാസമോ ഒരു വർഷമോ അവൻ രോഗിയായി വീട്ടിൽ കിടക്കുകയാണെങ്കിൽ ആ സമയത്ത് അല്ലാഹു തആല ജമാഅത്തിന് പോകുന്ന നന്മ എഴുതി വെച്ച മലക്കിനോട് പറയും, ഈ രോഗിയായി വീട്ടിൽ കിടക്കുന്ന ഇവന് ജമാഅത്തിന് പോയ കൂലി എഴുതി വെക്കണം. കാരണം ഇവൻ ആരോഗ്യഘട്ടത്തിൽ ജുമാഅക്ക് പോയവനായിരുന്നു, ജമാഅത്തിന് പോയവനായിരുന്നു എന്ന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, തീർച്ചയാണ് നാം കൃത്യമായി ജുമാ ജമാഅത്തിന് പോയ കാരണത്താൽ ഇങ്ങനെ ഒരു ജുമാഅയോ ജമാഅത്തോ നമുക്ക് നഷ്ടമാകുമ്പോൾ നാം അത് വീട്ടിൽ വെച്ച് നിർവഹിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂലി അല്ലാഹു നമുക്ക് എഴുതാതിരിക്കുകയില്ല. പക്ഷേ നാം എന്ത് ചെയ്യണം? പള്ളിയിൽ വെച്ചുകൊണ്ട് ജമാഅത്ത് നിന്നു എന്നതുകൊണ്ട് തീരെ ജമാഅത്തില്ലാത്തവരോ നിസ്കാരമില്ലാത്തവരോ ആകാൻ പാടില്ല. നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ മക്കളെ മൗമൂമികളാക്കി അല്ലെങ്കിൽ ഇമാമുകളാക്കി വീട്ടിൽ വെച്ചുകൊണ്ട് ഇതേ ജമാഅത്ത് നിർവഹിക്കുവാൻ സാധിക്കും. ജുമാ നിസ്കരിക്കാൻ സാധ്യമല്ലെങ്കിലും അതിനു പകരമായി ളുഹ്ർ നിസ്കരിക്കാൻ സാധിക്കും. ആ ളുഹ്ർ തന്നെ ജമാഅത്തായി നിർവഹിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ജുമാ മുടങ്ങുന്നുവെങ്കിലും വെള്ളിയാഴ്ച ദിവസത്തിലുള്ള കുറേ സുന്നത്തുകൾ നമുക്കുണ്ട്. നഖം മുറിക്കലായി, നഖം മുടി നീക്കലായി, അൽക്കഫും സലാത്തും ഓതലായി, ഇങ്ങനെ പലതുമുണ്ട്. അതൊക്കെ കൃത്യമായിക്കൊണ്ട് നാം ചെയ്യണം. നാം മാത്രമല്ല, നമ്മുടെ സഹോദരിമാർക്കും ജുമാഅയല്ലാത്ത കുളിക്കലും അതുപോലെ തന്നെ നഖം മുറിക്കലും മുടി നീക്കലും അൽക്കഫും സലാത്തും ചൊല്ലലും ഒക്കെ സുന്നത്തുണ്ട്. ഈ സന്ദേശം സഹോദരിമാരിലേക്കും കൈമാറുക. ളുഹറായിക്കൊണ്ട് നമ്മുടെ കുടുംബസമേതം വീട്ടിൽ വെച്ചുകൊണ്ട് നേരത്തെ തന്നെ വുദു ചെയ്തുകൊണ്ട് ഒരുങ്ങി തയ്യാറായി അൽകഫും സലാത്തും ചൊല്ലിക്കൊണ്ട് റബ്ബിനോടുള്ള ദിക്റിലും സലാത്തിലും ഖിറാഅത്തിലുമായി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല നമുക്ക് നൽകിയ വിലപ്പെട്ട സമയങ്ങൾ അവൻ്റെ പൊരുത്തത്തിലായി നന്മയിലൂടെ ചെലവഴിക്കാനും എല്ലാവിധ ബലാഹുകളിൽ നിന്നും പ്രാർത്ഥിച്ചുകൊണ്ട് മോചനം നേടി ഇസ്സത്തോടെ ജീവിച്ച് പുണ്യ റമദാൻ കടന്നു വരുമ്പോൾ വേണ്ടതുപോലെ സ്വീകരിച്ച് എല്ലാ പലാഹുകളും തട്ടി നീങ്ങി എല്ലാ പ്രതിസന്ധികളും നീങ്ങി കഴിഞ്ഞ വർഷങ്ങളെപ്പോലെ തന്നെ അതിലുപരിയായി തറാവി ഉൾപ്പെടെയുള്ള എല്ലാ സുന്നത്തുകളും പുണ്യ റമദാൻ കൊണ്ടുവരുവാനും കുറേ നന്മകൾ വർദ്ധിപ്പിക്കുവാനും കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ എല്ലാ പാപങ്ങളിലും പശ്ചാത്തപിച്ച് മടങ്ങി മുക്തി നേടുവാനും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് പൂർണ്ണമായ ഈമാനോട് മരിക്കാനും
നമുക്ക് എന്നും കലാകാലവും സന്തോഷത്തോട് കഴിയേണ്ട സ്വർഗം അത് നേടുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീന ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.